ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വനിതയാണ് കെ ആർ ഗൗരിയമ്മ. 46 വർഷം സഭയിലുണ്ടായിരുന്ന അവർ ചരിത്രപ്രധാനമായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങളിലും പങ്കാളിയായി. എങ്കിലും ആദിവാസികൾക്ക് വേണ്ടി സഭാതലത്തിൽ ഉയർത്തിയ ഒറ്റപ്പെട്ട ശബ്ദമാണ് ഗൗരിയമ്മയെ വ്യത്യസ്തയാക്കുന്നത്. ഐക്യ കേരളത്തിന്റെ ആദ്യ റവന്യൂ മന്ത്രിയായ കെ ആർ ഗൗരിയമ്മ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസും കാർഷിക ബന്ധ നിയമവും അവതരിപ്പിച്ച് നിയമനിർമ്മാണ ചരിത്രത്തിന്റെ ഭാഗമായി. നിയമസഭയിൽ അവരുടെ ഇടപെടലുകൾ പലപ്പോഴും നിയമനിർമ്മാണത്തിന്റെ ഗതി മാറ്റിയിട്ടുമുണ്ട്. അതെ, പാർട്ടി വിപ്പും പൊതു തീരുമാനവുമൊക്കെ മാറ്റി ചങ്കുറപ്പോടെയുള്ള ആ ഇടപെടലുകളിലൂടെയാകും രാഷ്ട്രീയ ചരിത്രം ഗൗരിയമ്മയെ അടയാളപ്പെടുത്തുക. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ജനാധിപത്യ പരീക്ഷണങ്ങളുടെ രക്തസാക്ഷിത്വമായിരുന്നു ഗൗരിയമ്മയുടെ രാഷ്ട്രീയവും ജീവിതവും. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിപ്രിയമെന്ന ഇടതുപക്ഷ വ്യതിയാനത്തിനും ഈ കമ്മ്യൂണിസ്റ്റ് നടത്തിപ്പുകാരിയും സാക്ഷിയുമായി. മരണത്തോട് പോലും പോരാടിയാണ് ഗൗരിയമ്മയുടെ വിയോഗം. നൂറ്റാണ്ട് പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് ഇതിഹാസമാണ് വിടവാങ്ങിയത്. ത്യാഗനിർഭരമായ ആ ജീവിതം ഇനി ചരിത്രത്തിന്റെ ഭാഗം. വിപ്ലവ നായിക ഗൗരിയമ്മ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്നത് മുദ്രാവാക്യം മാത്രമായി ഒതുങ്ങിയപ്പോൾ ഭരിച്ചത് ഇ കെ നായനാർ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയെങ്കിലും അവരെ സി പി എം മുഖ്യമന്ത്രിയാക്കിയില്ല. ഇ എം എസുമായുള്ള ഭിന്നതയ്ക്കൊടുവിൽ 1994 അവർ സി പി എമ്മിന് പുറത്തായി. ആ ചങ്കുറ്റം അവരുടെ രാഷ്ട്രീയം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി. ജെ എസ് എസ് രൂപവൽക്കരിച്ച യു ഡി എഫിന്റെ ഭാഗമായി ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭയിൽ അംഗമായി. ചേർത്തലയിൽ നിന്ന് ജയിച്ചു തുടങ്ങിയ ഗൗരിയമ്മ പിന്നീട് അരൂരിന്റെ മേൽവിലാസമായി ഒരു തവണയൊഴികെ 2011 വരെ അരൂരിന്റെ സ്ഥിരം പ്രതിനിധി, 5 തവണ മന്ത്രി, ഇടതുമുന്നണി സർക്കാരിലും പിന്നീട് ഐക്യമുന്നണി സർക്കാരിലും മന്ത്രിയായി. എറണാകുളം മഹാരാജസിൽ നിന്നും ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ഗൗരിയമ്മ സഹോദരന്റെ സ്വാധീനത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഗൗരിയമ്മ 1954 നടന്ന തിരുക്കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇ എം എസ് മന്ത്രിസഭയിൽ റവന്യൂ, ഭക്ഷ്യം, പൊതുവിതരണം, വാണിജ്യ, നികുതി, സാമൂഹ്യ സുരക്ഷ, നിയമം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചു. ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭയിലും അംഗമായിരുന്നു. 11-ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നേതാവ് കൂടിയായിരുന്നു ഗൗരിയമ്മ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.